നമസ്കാരം ഞാൻ പി ഡി സൈഗാൾ തൃപ്പൂണിത്തുറ ഇന്ന് നമുക്ക് ശുദ്ധ ധന്യാസി രഞ്ജിനി രേണുക എന്ന രാഗത്തെ നമുക്ക് പരിചയപ്പെടാം ശുദ്ധ ധന്യാസി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള രാഗമാണ് ആരോഹണം സഗീസ സാ പമ ഗമക ശുദ്ധ ധന്യാസി ധാരാളം സിനിമ പാട്ടൊക്കെ ഉള്ളതാണ് പെട്ടെന്നൊരു പാട്ട് പറയുമ്പോഴത്തേക്കും എന്തിനു വേറൊരു സൂര്യോദയം ആ പാട്ട് ശുദ്ധതന്യാസിലുള്ളതാണ് ശുദ്ധാന്യാസി നമുക്ക് ധാരാളം പാട്ടുകളും ഉള്ളതാണ് നമുക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റയറായിട്ടുള്ള രാഗങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം രാഗപരിചയം എന്ന് പറഞ്ഞ പരിപാടി ഞാൻ വേറെ ആയിട്ട് നടത്തുന്നുണ്ട് ഇപ്പം ശുദ്ധാന്യാസിലുള്ള സിനിമാ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കണം നമുക്ക് പുതിയ പുതിയ രാഗങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക നമ്മളെല്ലാവരും കൂടി കണ്ടുപിടിച്ച് കഴിയുമ്പോഴേ അതെല്ലാം പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു രാഗം കണ്ടുപിടിച്ച് പുറത്തേക്ക് കൊണ്ടുതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ കൃതികളും പാട്ടുകളുമെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് ആ രാഗം നമുക്ക് ജനകീയമായിട്ട് വരും അപ്പോൾ ഓരോ വലിയ വലിയ ആൾക്കാരും ഓരോ പാട്ടുകൾ ചെയ്യുമ്പോഴാണ് സമൂഹത്തിലേക്ക് ആ രാഗങ്ങൾ വരണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ഇപ്പോൾ പാട്ട് പുതിയതായിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ രാഗങ്ങളിലേക്ക് കമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിലേക്കുള്ള തലമുറക്ക് ആ രാഗങ്ങളെ പരിചയപ്പെടാൻ എളുപ്പ അവസരം കിട്ടും നമ്മളിന്ന് ഇന്ന് പറഞ്ഞത് ശുദ്ധ ധന്യാസിയാണ് ശുദ്ധ ധന്യാസി ഇരുപത്തി രണ്ട് ഖരഹര പ്രിയോട് ജന്യരാഗം സി സ്കെയിലിൽ പറയുകയാണെങ്കിൽ സി ഡി ഷാർപ്പ് എഫ് ജി എ ഷാർപ്പ് സി തിരിച്ചും അതേ തലസ്ഥാനം തന്നെ സഗമ പനിസ പനി സഹ സനി സഹ സഹ സനി സനി പനി പമ ഗ സഗമ പനിസ സനി പമഗസ ഇതാണ് ശുദ്ധ ധന്യാസി ഇതിന്റെ പ്രതിമധ്യമാക്കിയാൽ ഇതിപ്പോ ശുദ്ധ മധ്യമുമാണ് അതായത് എഫ് ആണ് എഫ് എഫ് ഷാർപ്പ് ആക്കിയാൽ സഗമ എന്നാക്കിയാൽ അത് പർപ്പതി രാഗം കിട്ടും കൂടാതെ രഞ്ജിനി എന്നും കൂടി അതിന് പേരുണ്ട് സഗമാ പമകനി സനി അ പ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന കാര്യം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ശുദ്ധ ധന്യാസിക്ക് ശുദ്ധ മധ്യമവും പർപ്പതി അല്ലെങ്കിൽ സുമനേശ്വരഞ്ജിനിയും രണ്ടു വരേ രാഗത്തിൻ്റെ പേര് തന്നെയാണ് സുമനേശ രഞ്ജിനി എന്നുള്ള രാഗത്തിൻ്റെ മറ്റൊരു പേരാണ് പർപ്പതി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞുതരുന്നത് നമ്മളുടെ കർണാടക സംഗീതത്തിൽ ഒരു രാഗത്തിന് തന്നെ രണ്ടോ മൂന്നോ നാലോ പേരൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ പർപ്പതി എന്ന് പറഞ്ഞ രാഗത്തിന് മറ്റൊരു വക്കിൽ ഞാൻ സമുദ്രപ്രിയ എന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഈ പൊതുവെ ജനങ്ങൾ പറയുന്നൊരു പേരാണ് സുമനേശ രഞ്ജിനി ഓർ പർപ്പതി അപ്പം നമ്മളുടെ ശുദ്ധ ധന്യാസിയും പർപ്പതിയും തമ്മിലുള്ള വ്യത്യാസം മധ്യമത്തിന്റെ മാത്രമാണ് സഗമാ എന്നാക്കിയാൽ അത് സുമനേശ്വരഞ്ജിനിയായി അടുത്തത് അപ്പോൾ ഒരിക്കൽ കൂടി ആദ്യത്തെ കാര്യം പറയാം ശുദ്ധ ധന്യാസി ശുദ്ധ മധ്യമുണ്ട് സഗമാ പനിസ ഇത് സഗമാ എന്നാണ് വ്യത്യാസം ഇനി സഗ മാ പനിസ എന്നാക്കിയാൽ രേണുക എന്ന രാഗം കിട്ടും അമ്പത്തി ഏഴ് വിശ്വംഭരിയുടെ ജനരാഗം പേര് രേണുക വ്യത്യാസം എന്താണ് ഗാന്ധാരം മാറ്റിയാ മതി സഗ മാപനീ പമഗ സഗ ഇതാണ് വ്യത്യാസം അന്ധര ഗാന്ധാരമാക്കിയ സി ഇ ആക്കിയാ മതി സി ഇ എഫ് ഷാർപ്പ് ജി എ ഷാർപ്പ് സി രേണുക എന്നൊരാകിട്ടും അമ്പത്തൊമ്പത് വിശ്വംഭരിയിലുള്ള അപ്പൊ വ്യത്യാസം എന്താച്ചാല് ഗാന്ധാരം സഗ പർപ്പതിക്ക് സഗ ഇതാണ് വ്യത്യാസം സാധാരണ ഗാന്ധാരമാക്കിയാൽ സുമനേശ്വരഞ്ജിനിയും അന്ധര ഗാന്ധാരമാക്കിയാൽ രേണുക എന്ന രാഗം കിട്ടും അപ്പൊ നമ്മളിന്ന് മനസ്സിലാക്കിയത് ശുദ്ധ ധന്യാസി രഞ്ജിനി രേണുക രേണുകയുടെ സ്വരസ്ഥാനം സക മാ പനി സ സാനി പ അതാണ് അന്ധര ഗാന്ധാരം സക ഇതാണ് വ്യത്യാസമുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗാന്ധാരത്തിലാണ് രേണുകയും സുമനേശ്വരഞ്ജിനിയും തമ്മിലുള്ള വ്യത്യാസം ഒരെണ്ണം സഗരണം സു വ്യത്യാസം അപ്പൊ നമുക്ക് അടുത്ത രാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം